കോൺഫറൻസ് നടത്തി. തുടർച്ചയായി ഏഴാം ദിവസവും രാജ്യത്ത് 6000-ത്തിലധികം പേർക്ക് കോവിഡ് ബാധ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 6566 പേർക്കാണ് പുതിയതായി രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണം 158333 ആയി. 194 പേർ കൂടി 24 മണിക്കൂറിനിടെ മരിച്ചു. ഇതോടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4531 ആയി. മഹാരാഷ്ട്ര, തമിഴ്നാട്, ഡൽഹി, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ളത്. മഹാരാഷ്ട്രയിൽ 2190 പേർക്ക് ാണ് 24 മണിക്കൂറിനിടെ രോഗി സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് 105 പേർ മരിച്ചു. മരണനിരക്കിൽ ഗുജറാത്താണ് രണ്ടാം സ്ഥാനത്ത്. 24 മണിക്കൂറിനിടെ 23 പേരാണ് ഗുജറാത്തിൽ മരിച്ചത്. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 58 ലക്ഷം കടന്നു. 358000-ത്തിലേറെ പേർ ഇതുവരെ മരിച്ചു. 102000-ത്തിലേറെയാണ് അമേരിക്കയിൽ മരണം. 4 ലക്ഷം പേർ മരിച്ച ബ്രസീലിൽ രോഗബാധിതരുടെ എണ്ണം 4 ലക്ഷം കടന്നു. ലോക്ഡൌൺ ലംഘന വിവാദത്തിൽപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ മുഖ്യ ഉപദേഷ്ടാവ് ഡൊമിനിക് കമ്മിങ്സ് നിയമം ലംഘിച്ചതായി ബ്രിട്ടീഷ് പോലീസ് റിപ്പോർട്ട് നൽകി. അവശ്യമരുന്നുകളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സ്റ്റോക്ക് നിലനിർത്താൻ ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചു. ഉത്ര കൊലക്കേസിൽ ലോക്കൽ പോലീസിനെതിരെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എം സി ജോസഫൈൻ. മരണത്തിൽ മാതാപിതാക്കൾ സംശയം പ്രകടിപ്പിച്ചിട്ടും മൃതദേഹം ദഹിപ്പിച്ചത് അഞ്ചൽ പോലീസിന്റെ വീഴ്ചയാണ്. ഇക്കാര്യം റൂറൽ എസ് പി അന്വേഷിക്കണമെന്നും എം സി ജോസഫൈൻ. കൂടുതൽ വിവരങ്ങളുമായി വി വി വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തിൽ ശേഖരിക്കാൻ സാധ്യതയുണ്ടോ? ധന്യ, പ്രസക്തമായ കാര്യമാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ വീട്ടുകാർ സംശയം ഉന്നയിച്ചിട്ടും സി എയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടായില്ല. അഞ്ചൽ SI ആണ് ഇക്കാര്യത്തിൽ ഒരു താല്പര്യമെടുത്ത് പ്രതിയെ പിടികൂടുന്നതിന് ആദ്യഘട്ടത്തിലുള്ള അന്വേഷണം നടത്തിയത്. ഏതായിരുന്നാലും ഈ മൃതദേഹം ദഹിപ്പിച്ചത് തന്നെ ഈ കേസിനെ ദുർബലപ്പെടുത്തുന്ന നടപടിയായി പോയി. അതുകൊണ്ട് CI നേരിട്ട് വനിതാ കമ്മീഷന് മുന്നിൽ ഹാജരാകണമെന്ന് അധ്യക്ഷ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ SP ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്ന ഒരു ആവശ്യം കൂടി കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ധന്യ. ഉത്തരാഖലക്കേസിൽ ലോക്കൽ പോലീസിനെതിരെ വനിതാ കമ്മീഷൻ അംഗമാണ് രംഗത്തെത്തിയിരിക്കുന്നത്. വി വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ CPM ഏരിയ സെക്രട്ടറിയുടെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെയും അതിക്രമം. പോലീസ് സ്റ്റേഷനിൽ കയറി ASI ഉൾപ്പെടെ 4 പോലീസുകാർക്കെതിരെ വധഭീഷണി മുഴക്കി. വാഹന പരിശോധനയ്ക്കിടെ DYFI പ്രവർത്തകന്റെ ബൈക്ക് പിടികൂടിയത് വിട്ടുകൊടുക്കാത്തതിനെ ചൊല്ലിയാണ് ഭീഷണി. CPM പീരുമേട് ഏരിയ സെക്രട്ടറി വിജയാനന്ദ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R തിലകൻ എന്നിവരാണ് പോലീസുകാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത്. നീ മാസത്തിൽ ഉണ്ടാക്കിയിട്ട് പോകാൻ പോകുന്നല്ലേ, നോക്കാൻ നോക്കും.